അങ്ങനെ ബോണ്ടയും കഴിച്ച് മൂന്നാർ കൂടെ നടക്കും നമ്മള്. മീൻകാരെ വന്നിട്ട് മീൻ കഴിക്കാതെ പോകുന്നതാണൊക്കെ, മൂന്നാർ ഒന്ന് ചായ കുടിക്കാതെ പോകുന്നത്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. എന്റെ കൂട്ടുകാരനാണ്, പളനി അണ്ണനാണ് പേര്. പളനി അണ്ണൻ അണ്ണൻ ഇവിടെ ജനിച്ചു വളർന്നതാണ് മൂന്നാറില്. ആലുവ ബസ് സ്റ്റാൻഡിലാട്ടോ. രാവിലെ ഒരു അടിമാലി കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് പോകണം. മൂന്നാറിൻ്റെ ഒക്കെ അടുത്താണ്. തൂക്കുപാറ എന്ന പേര്. മൂന്നാർ, അടിമാലി, മൂന്നാർ. തൂക്കുപാറയല്ലേ? തൂക്കുപാറ എന്നല്ലേ. അടിമാലിൽ ഇറങ്ങിയിട്ട് വണ്ടി കയറണം. അടിമാലിൽ നിന്ന് എത്ര ദൂരമുണ്ട്? അകത്തോട്ടല്ലേ. അടിമാലി ബസ് സ്റ്റാൻഡിലാണ്. KSRTC ഉണ്ട്, പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഉണ്ട്. തൂക്കുപാറ വണ്ടി. തൂക്കുപാറ എത്തി. ആ ബസ്സിലാ വന്ന സംഭവം കിടിലം കേട്ടോ. മേളിലൊരു പാറയൊക്കെ കാണാം. ഫുള്ള് മഞ്ഞൊക്കെ തട്ടി നിൽക്കുന്ന ഇതേതുണ്ടോ. ഫുള്ള് മഞ്ഞ് തട്ടി നിൽക്കുന്ന പാറയില് ഭയങ്കര രസമുണ്ട് കാണാൻ. അതുകൊണ്ടാണ് തൂക്ക് പറയുന്ന പേര് വന്നതെന്ന് അറിയത്തില്ല. ഈ പള്ളി എവിടെയാണ് കണ്ടുപിടിക്കണം. ഇവിടെ കല്യാണമുണ്ട്. തൂക്കുപാറ സെയിന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച്. കല്യാണം ഇവിടെ തന്നെ ആവാൻ സാധ്യതയുണ്ട് എനിക്ക്. ആ യെസ്, സെയിന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച്, തൂക്കുപാറ. ഏ, കല്യാണത്തിന് വന്നോ? ഇത് ഷോർട്ട് കട്ട് ആണോ? യെസ്, ഇവിടെ തന്നെ കല്യാണം. നമുക്ക് അറിയാവുന്ന ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്. ഓഡിറ്റോറിയം ഇതാണ്, പള്ളി ഇതാണ്. ഈ തൂക്കുപാറ എന്ന് പറഞ്ഞാൽ ഈ പാറയാണോ? തൂക്കുപാറ എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് മാത്രമേ ഉള്ളൂ. ആ പാറയില് മേഘങ്ങളൊക്കെ തട്ടി നിൽക്കുന്നു. ഇതിന്റെ അങ്ങോട്ട് മുഴുവൻ മേഘങ്ങളാണ്. മൂന്നാർ പോകാൻ എളുപ്പമാണ്. ഇവിടെ അടുത്തല്ലേ. നേരെ അങ്ങ് പോയാൽ ആനച്ചാൽ. ആനച്ചാൽ പിന്നെ എത്ര? ഇവിടുന്ന് മൊത്തം ഒരു 30 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മൂന്നാറിന്റെ ഏരിയ. മൂന്നാറിന്റെ സ്ഥലമാണിത്. ഓഫ്, അടിപൊളി. അവിടെ റിസോർട്ട് ഉണ്ട്. ആ ഇവിടെ ഉണ്ടല്ലേ. ഇതിനിടയ്ക്ക് ഇത് 1000 എങ്ങാണ്ടുണ്ടോ റിസോർട്ട്? 1000. ഈ മല ക്രോസ് ചെയ്ത് നമ്മള് മൂന്നാറിലെത്തും. കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. മൂന്നാർ വരെ തിരക്കായി. എന്താ, ശനിയാഴ്ച? ആ കല്യാണ പെണ്ണ് വീട്. താഴെ താഴോട്ട് പോണല്ലേ.
അങ്ങനെ മൂന്നാർ എത്തി. സാധനം ഇവിടെ ഇങ്ങനെയൊക്കെയല്ലേ. മൂന്നാർ ഉടുമൽപേട്ട തമിഴ്നാട്, മറയൂർ മൂന്നാർ. എന്നാ ഫുള്ള് ചൊല്ലി തരണേ. എന്റെ കൂട്ടുകാരനാണ് പളനി അണ്ണനാണ് പേര്. പളനി അണ്ണൻ അണ്ണൻ ഇവിടെ ജനിച്ചു വളർന്നാണ് മൂന്നാറില്. എത്ര വർഷമാണ്? 72 വർഷമായി മൂന്നാറിൽ താമസിക്കുന്നത്, ജീവിക്കുന്നത്. ഫുൾ കാര്യങ്ങൾ അറിയാം മൂന്നാറിനെ പറ്റി. എന്റെ കൂട്ടുകാരനെ ഇപ്പം ബസ് വെച്ച് കണ്ടതാ. ഭയങ്കര സംഭവം കേട്ടോ, അടിപൊളിയാ. ഇത് പള്ളി നമുക്ക് അവിടെ കേറിയാണ് പണിയെടുക്കാം. അവിടെ മുകളിലെ കേറിയാ വെള്ളം പറഞ്ഞ് മേളിൽ പോയാൽ മൂന്ന് പള്ളിയും കാണാം. മീൻസ് ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, അമ്പലം, ഈ മൂന്ന് കാര്യങ്ങൾ കാണാൻ പറഞ്ഞു ഒരുമിച്ച്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടുത്തെ ലോക്കൽസ് വന്നാലേ അറിയത്തുള്ളു. നമുക്കൊന്നും വന്നാൽ നമുക്ക് ഇങ്ങനത്തെ രഹസ്യങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ താമസിക്കുമ്പോഴേ മെയിൻ ഗുണം നമുക്ക് സ്ട്രോങ് ആയിരിക്കും അല്ലേ. ഫുൾ കയറി കയറി പോണം. അതുകൊണ്ട് മുസ്ലിം പള്ളി, അമ്പലം, ക്രിസ്ത്യൻ പള്ളി, താഴെ മൂന്നാർ ടൗൺ. അവിടെയൊക്കെ ആൾക്കാർ നടക്കുന്നു, ആ മല കയറുന്നുണ്ട്. നല്ല രസമായിരിക്കും അല്ലേ. ഓ, അവിടെയൊക്കെ മേളിലൊക്കെ ആൾക്കാരുണ്ട്. എന്നാ സൂപ്പർ എന്നാ. ആൾക്കാർ കേറുന്നുണ്ടോ റൂട്ട് അല്ലേ. പുഴ ഇത് ആര്? പട്ടാളക്കാരനാ? ഏതോ ഒരു പട്ടാളക്കാരനാണ് സംഭവം. ഭയങ്കര പവർഫുൾ ജെ പി ബോയ്സ്. ഓ, അവരുടെ പവർഫുൾ ജെ പി ബോയ്സ്. മൂന്നാർ വന്നിട്ട് ചായ കുടിക്കാതെ പോയി കഴിഞ്ഞാൽ വളരെ മോശമാണ്. നീണ്ടര വന്നിട്ട് മീൻ കഴിക്കാതെ പോകുന്ന കണക്ക മൂന്നാർ വന്ന് ചായ കുടിക്കാതെ പോകുന്നത്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ ചായ, പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. ഫ്രഷ്നെസ് ഉണ്ട് ഭയങ്കര. ഇവിടുത്തെ ക്ലൈമറ്റിന്റെ ആണോ ഇവിടുത്തെ തേയിലയുടെ ആണെന്ന് അറിയത്തില്ല. ഷുഗർ ഇല്ലാതെ, വിത്തൗട്ട് ഷുഗർ ആണ് ഇട്ടേക്കുന്നത്. സൂപ്പർ ടേസ്റ്റ് കിട്ടില്ല. കരിപ്പോട ഉണ്ട്. ഏതെടുത്താലും 5 രൂപ അല്ലേ. എന്തൊക്കെയുണ്ട് ഇവിടെ? നെയ്യപ്പം, ബോണ്ട ഉണ്ട്. ആ ഒരു ബോണ്ട. എത്ര? ഓക്കെ, അങ്ങനെ വേണമോ? അതിലൂടെ വേണ്ട. അങ്ങനെ ബോണ്ടയും കഴിച്ച് ബോണ്ടയും കഴിച്ച് മൂന്നാർ കൂടെ നടക്കും. നമ്മള് ചുമ്മാ വന്നേ, ചായ കുടിക്കാൻ വേണ്ടി വന്നേ. ചിക്കൻ കട. ബാത്റൂം പബ്ലിക്. ആൾക്കാരൊക്കെ നോക്കുന്ന എന്തിനായാലും ബോണ്ടയും കഴിച്ചോണ്ട് പോകുന്നത്. ആലുവ വഴി എറണാകുളം എത്ര മണിക്ക് ആലുവ എത്തും? ഓക്കെ, 8 മണിക്ക് ആലുവ എത്തും. ഇത് 8 മണിക്ക് ആലുവയിലെത്തും.
അയ്യോ അങ്ങനെ നമ്മള് മൂന്നാർ വിട്ട് പോവാണ്. സിമ്പിൾ ട്രിപ്പായിരുന്നു, ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി വന്നേ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്.